ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രാഞ്ച് എന്താണെന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ്. ദ ഹാവ് ത്രീ ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ് ഓൺ ദ ബേസിസ് ഓഫ് ഡിഗ്രി ഓഫ് കൺട്രോൾ എക്സസൈസ്ഡ് ബൈ ദ ഹെഡ് ഓഫീസ് ആൻഡ് ഫ്രം അക്കൗണ്ടിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ. ബ്രാഞ്ചസ് ആർ ഡിവൈഡഡ് ഇൻ ടു ത്രീ കാറ്റഗറീസ് ഓർ ത്രീ ടൈപ്സ്. ദേ ആർ ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ചസ്, ഇൻഡിപ്പെൻഡൻ്റ് ബ്രാഞ്ചസ് ആൻഡ് ഫോറിൻ ബ്രാഞ്ചസ്. മൂന്ന് ടൈപ്പായിട്ടാണ് നമുക്ക് ബ്രാഞ്ചിനെ ക്ലാസിഫൈ ചെയ്യുന്നതല്ലെങ്കിൽ ഡിഫറെൻ്റ് ഡിവിഷൻസ് വരുന്നത്. ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ച്, ഇൻഡിപ്പെൻഡൻ്റ് ബ്രാഞ്ച്, ദെൻ ഫോറിൻ ബ്രാഞ്ച്. അതിൽ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ചാണ്. ഡിപ്പെൻഡൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അവിടെ ഒന്നിനോട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ആരെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക ആ പർട്ടിക്കുലർ ബ്രാഞ്ച്? ഹെഡ് ഓഫീസിനെ ആയിരിക്കും. ഓക്കെ, ദെൻ ദ ബ്രാഞ്ച് വിച്ച് ഡസ് നോട്ട് മെയിൻറ്റെയിൻ എ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഇറ്റ്സ് ട്രാൻസാക്ഷൻസ് ഈസ് സെറ്റ് ടു ബി എ ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ച്. എന്നുവെച്ചാൽ ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത് എല്ലാ ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്നൊരു കാര്യം എന്തിൽ വരില്ല, ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ചിൻ്റെ കേസിൽ വരില്ല. അതായത് ഇപ്പം ഹെഡ് ഓഫീസിൻ്റെ അണ്ടറിലാണ് ബ്രാഞ്ചസ് വരുന്നത്. അപ്പോൾ ഇതിൽ ഹെഡ് ഓഫീസ് എന്ത് ഇൻസ്ട്രക്ഷൻസ് ആണോ കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ച് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് സെൽസ് ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ദ ഹെഡ് ഓഫീസ്. ഇറ്റ് ഹാസ് നോ പവർ ടു പർച്ചേസ് ഗുഡ്സ് ഫ്രം അതേഴ്സ്. അതായത് ഇപ്പം നമ്മൾ ഒരു ബിസിനസ്സാണ്, നമ്മൾക്ക് മൂന്ന് ബ്രാഞ്ചുണ്ട്. ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ചാണെങ്കിൽ ഹെഡ് ഓഫീസ് എന്ത് ഗുഡ്സാണോ, എന്ത് പ്രൊഡക്റ്റാണോ ഈ ബ്രാഞ്ചിന് കൊടുക്കുന്നത്, ഈ ബ്രാഞ്ച് ആ പ്രൊഡക്റ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വിൽപ്പന കണ്ടക്ട് ചെയ്യുള്ളൂ. എന്ത് ചെയ്യില്ല, വേറൊരു ബിസിനസ്സിൽ നിന്ന് സ്വന്തമായിട്ട് ഗുഡ്സ് ഇതിൻ്റെ കൂടെ വേറെ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് വിൽക്കാനുള്ള റൈറ്റ് ആർക്കില്ല, ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ചിൻ്റെ കേസിൽ വരുന്നില്ല. ഇറ്റ് സെൽസ് ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ദ ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഗുഡ്സ് മാത്രമേ ആരും വിൽക്കുള്ളൂ, ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ചസ് അവിടെ വിൽപ്പന നടത്തുള്ളൂ. ഇറ്റ് ഹാസ് നോ പവർ ടു പർച്ചേസ് ഗുഡ്സ് ഫ്രം അതേഴ്സ്. അതായത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഗുഡ്സ് വേറെ ബിസിനസ്സിൽ നിന്ന് വാങ്ങിക്കാനുള്ള പവർ ആർക്കില്ല, ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ചസിനില്ല. ഇറ്റ് മേ സെൽസ് ഗുഡ്സ് ഫോർ ക്യാഷ് ആസ് വെൽ ആസ് ഓൺ ക്രെഡിറ്റ്. ക്യാഷിനോ അല്ലെങ്കിൽ എന്താണ് ക്രെഡിറ്റിനോ കൊടുക്കാം. അതുപോലെ തന്നെ ഇറ്റ് വർക്ക്സ് സ്ട്രിക്റ്റ്ലി അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിൻ്റെ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് മാത്രമേ ആരും വർക്ക് ചെയ്യുള്ളൂ, ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ച് വർക്ക് ചെയ്യുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് മെയിൻറ്റെയിൻ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇവിടെ ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ച് ഒരുപാട് ബുക്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, കീപ്പ് ചെയ്യുന്നില്ല. ദിസ് മീൻസ് ദാറ്റ് ദ ഹെഡ് ഓഫീസ് ഫുള്ളി മെയിൻറ്റെയിൻസ് ദ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്. ഇവിടെ ഹെഡ് ഓഫീസാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ചിൻ്റെ മുഴുവൻ അക്കൗണ്ട്സും എന്ത് ചെയ്യുന്നത്, റെക്കോർഡ്സും അക്കൗണ്ട്സും കീപ്പ് ചെയ്യുന്നത്. ഓൾ ദ ട്രാൻസാക്ഷൻസ് വിച്ച് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ദ ഹെഡ് ഓഫീസ് ആൻഡ് ദ ബ്രാഞ്ചസ് ആർ റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്. ഇവിടെ ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ചിൻ്റെ എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും എല്ലാ റെക്കോർഡ്സും കീപ്പ് ചെയ്യുന്നത് ആരാണ്, ഹെഡ് ഓഫീസിൻ്റെ ബുക്സിലായിരിക്കും കീപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ ദ ബ്രാഞ്ച് മെയിൻറ്റെയിൻസ് ഓൺലി ക്യാഷ് ബുക്ക് ആൻഡ് റെക്കോർഡ്സ് ഓഫ് ഇറ്റ്സ് ഡെബ്റ്റേഴ്സ്. ബ്രാഞ്ച് എന്തേ കീപ്പ് ചെയ്യുള്ളൂ, ബ്രാഞ്ചിന് എന്ത് ചെയ്യാനുണ്ട്, വിൽപ്പന നടത്തും, അപ്പോൾ ക്യാഷ് കിട്ടും അല്ലേ. അല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ കടത്തിനാണ് ആരെങ്കിലും വാങ്ങുന്നതെങ്കിൽ അവിടെ ഒരു ഡെബ്റ്റേഴ്സിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുണ്ടാവും. അങ്ങനെ രണ്ട് ബുക്സേ അവിടെ ആർക്ക് വരുള്ളൂ, ബ്രാഞ്ചിന് ക്രിയേറ്റ് ചെയ്യാനുണ്ടാവുള്ളൂ. ഒന്ന് ക്യാഷ് ബുക്കും പിന്നെ ഒന്ന് എന്താണ് ഡെബ്റ്റേഴ്സിൻ്റെ അക്കൗണ്ട്സും മാത്രമേ കീപ്പ് ചെയ്യാനുണ്ടാവുള്ളൂ. അതായത് ഇപ്പം ബ്രാഞ്ച് എന്ത് ചെയ്യാണ്, പിന്നെ ഗുഡ്സ് ഹെഡ് ഓഫീസിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, വേറെയുള്ള പബ്ലിക്കിന് വിൽപ്പന നടത്തും. വിൽപ്പന നടത്തിയിട്ട് അത് ക്യാഷിനാവാം, ക്രെഡിറ്റിനാവാം. ക്യാഷിനാണെങ്കിൽ ക്യാഷ് ബുക്കിലേക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യും. ഇൻ കേസ് കടത്തിനാണ് വിൽക്കുന്നതെങ്കിൽ എന്തായിരിക്കും, ഡെബ്റ്റേഴ്സിൻ്റെ ബുക്സിലാണ് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ദെൻ ദ ബ്രാഞ്ച് വിൽ റെമിറ്റ് ദ ക്യാഷ് റിസീവ്ഡ് ടു ദ ഹെഡ് ഓഫീസ് ഇമ്മീഡിയറ്റ്ലി ഓർ ഡെപ്പോസിറ്റഡ് ഇൻ ദ ഹെഡ് ഓഫീസ് അക്കൗണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പിന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് വാങ്ങുന്ന ഗുഡ്സാണ് ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ച് പുറത്ത് പബ്ലിക്കിന് വിൽക്കുന്നത്. അങ്ങനെ വിറ്റിട്ട് കിട്ടുന്ന ക്യാഷ് ആരെ ഏൽപ്പിക്കണം, ഹെഡ് ഓഫീസിനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഏൽപ്പിക്കുന്നുണ്ട്, റെമിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ ഹെഡ് ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ട് അടയ്ക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിലേക്ക് ബാങ്ക് വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം,
The branch maintains only cash book and records of its debtors. ബാക്കിയുള്ള എല്ലാ റെക്കോർഡ്സും കീപ്പ് ചെയ്യുന്നത് ആരാണ്? ഹെഡ് ഓഫീസാണ്. എന്തിൻ്റെ കേസിൽ? ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ചസിൻ്റെ കേസിൽ. അതേപോലെ തന്നെ ദ ബ്രാഞ്ച് വിൽ റെമിറ്റ്, റെമിറ്റ് മീൻസ് അടയ്ക്കുക, ദ ക്യാഷ് റിസീവ്ഡ് ടു ദ ഹെഡ് ഓഫീസ് ഇമ്മീഡിയറ്റ്ലി ഓർ ഡെപ്പോസിറ്റ് ഇൻ ദ ഹെഡ് ഓഫീസ് അക്കൗണ്ട്. അതായത് നമ്മൾ വിൽപ്പന നടത്തിയിട്ട് ക്യാഷ് കിട്ടിയിട്ടുള്ള ആ എമൗണ്ട് ഹെഡ് ഓഫീസിലേക്ക് പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നുകിൽ റെമിറ്റ് ചെയ്യുന്നു, റെമിറ്റ് ചെയ്യാൻ മീൻസ് അടയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഓൾ ദ എക്സ്പെൻസസ് ഓഫ് ദ ബ്രാഞ്ച് ആർ പെയ്ഡ് ബൈ ദ ഹെഡ് ഓഫീസ്. ഈ ബ്രാഞ്ചിന്, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിന് എന്തെങ്കിലും എക്സ്പെൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആര് കൊടുക്കും? അതായത് എന്തെങ്കിലും പിന്നെ ബിസിനസ് കണ്ടക്ട് ചെയ്യാനായിട്ട്, ഗുഡ്സ് സെയിൽ ചെയ്യാനായിട്ടൊക്കെ ഉള്ള എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് ആരാണ് കൊടുക്കുക? ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് കൊടുക്കും കൈകാര്യം ചെയ്യാനായിട്ട്. അതായത് ഇപ്പം നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഒരു മറ്റൊരാളുടെ അടുത്ത് കൊടുത്തിട്ട് വിൽപ്പന നടത്താൻ പറയാം, അപ്പോൾ അയാളത് വിറ്റിട്ട് നിങ്ങൾക്ക് തന്നെ എമൗണ്ട് തിരിച്ചു തരും. അപ്പോൾ അയാളിപ്പം നമ്മൾ കൊടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും ചിലവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഫുഡ് കഴിക്കാനുള്ള എമൗണ്ട് നിങ്ങൾ കൊടുക്കില്ലേ? അതേപോലെ തന്നെ ഹെഡ് ഓഫീസ് ഈ ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ചിന് എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ക്യാഷ് ആര് കൊടുക്കും? ഹെഡ് ഓഫീസ് കൊടുക്കും. ഫോർ പിന്നെ പെറ്റി എക്സ്പെൻസസ് എ ഫിക്സഡ് എമൗണ്ട് ഈസ് മെയ്ഡ് അവൈലബിൾ ടു ദ ബ്രാഞ്ച് മാനേജർ. എന്നുവെച്ചാൽ പെറ്റി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനായിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് ബ്രാഞ്ച് മാനേജർക്ക് എന്ത് ചെയ്യും? ഹെഡ് ഓഫീസ് പ്രൊവൈഡ് ചെയ്യും. ദെൻ ദ എമൗണ്ട്സ് ഓഫ് എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ ബ്രാഞ്ച് മാനേജർ ആർ reimbursed from time to time. കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പെൻസസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ച് മാനേജർ അത് reimburse ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ദസ് ദ ബ്രാഞ്ച് ഡിപ്പെൻഡ്സ് എൻറ്റയർലി ഓൺ ദ ഹെഡ് ഓഫീസ്. എപ്പോഴും ഈ ബ്രാഞ്ച് എന്താണ്? ഹെഡ് ഓഫീസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയുന്നത്? ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ടോട്ടലി കൺട്രോൾഡ് ബൈ ദ ഹെഡ് ഓഫീസ്. ദിസ് ടൈപ്പ് ഓഫ് ബ്രാഞ്ചസ് ആർ ജനറലി റീറ്റെയിൽ സെല്ലിംഗ് ഏജൻസീസ്. സാധാരണ റീറ്റെയിൽ സെല്ലിംഗ് ഏജൻസീസാണ് ഇങ്ങനൊരു ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചായിട്ട് വരുന്നത്. ഫുള്ളി ആരാണ് കൺട്രോൾ ചെയ്യുക? ഹെഡ് ഓഫീസായിരിക്കും കൺട്രോൾ ചെയ്യുക. അവിടെ ബുക്സ്, കാര്യമായിട്ടുള്ള ബുക്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെഡ് ഓഫീസായിരിക്കും. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ആകെ ക്യാഷ് ബുക്കും മെയിൻറ്റെയിൻ ചെയ്യും, അതേപോലെ തന്നെ ഡെപ്റ്റേഴ്സിൻ്റെ ബുക്ക്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കടത്തിനാണ് വിൽപ്പന നടത്തുന്നതെങ്കിൽ കടക്കാരെ പേര് നോട്ട് ചെയ്യാനുള്ള ബുക്കാണ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളെ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്ന ബുക്സുള്ളൂ. ബാക്കിയെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത് ആരാണ്? ഹെഡ് ഓഫീസായിരിക്കും. ഓക്കെ, അതാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇപ്പോൾ നമ്മൾ മീനിങ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം. മെയിനായിട്ട് പിന്നെ ഗുഡ്സ് ബ്രാഞ്ചസിന്, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിന് കൊടുക്കുന്നത് ആരാണ്? ഹെഡ് ഓഫീസാണ്. ദേ മെയിൻലി സെൽ ഗുഡ്സ് സപ്ലൈഡ് ബൈ ദ ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിന് കൊടുക്കുന്ന ഗുഡ്സാണ് ആര് സെല് ചെയ്യുക? ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് പുറത്ത് വിൽപ്പന നടത്തുള്ളൂ. നെക്സ്റ്റ്, ദേ സെൽ ഗുഡ്സ് ഫോർ ക്യാഷ്. ദേ സെൽ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഓൺലി ഇഫ് ദേ ആർ ഓതറൈസ്ഡ് ടു ഡു സോ. അതായത് സാധാരണ പിന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗുഡ്സ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ക്യാഷിന് തന്നെയാണ് വിൽപ്പന നടത്തുക. ഇൻ കേസ് ക്രെഡിറ്റിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഓതറൈസേഷൻ, അതായത് അതിനുള്ള പെർമിഷൻ കിട്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. ദൻ നെക്സ്റ്റ്, ക്യാഷ് കളക്റ്റഡ് ഈസ് ഐദർ റെമിറ്റഡ് ഡെയിലി ടു ദ ഹെഡ് ഓഫീസ് ഓർ ഡെപ്പോസിറ്റഡ് ഇൻ ദ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഇൻ ദ ലോക്കൽ ബാങ്ക്. അതായത് കിട്ടുന്ന ക്യാഷ് ഡെയിലി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഹെഡ് ഓഫീസിലേക്ക് ഇൻഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് റെമിറ്റ് ചെയ്യുന്നുണ്ട്, അതായത് അടയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ലോക്കൽ ബാങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിലേക്ക് ആ കിട്ടിയിട്ടുള്ള, പിരിച്ച് കിട്ടിയിട്ടുള്ള ആ എമൗണ്ട് എന്ത് ചെയ്യുന്നത്, വിൽപ്പന നടത്തിയിട്ട് കിട്ടിയിട്ടുള്ള ക്യാഷ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ എക്സ്പെൻസസ്, ഓൾ മേജർ എക്സ്പെൻസസ് ആർ പെയ്ഡ് ഡയറക്ട്ലി ബൈ ദ ഹെഡ് ഓഫീസ്. അതായത് ഈ പിന്നെ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിന് വരുന്ന എല്ലാ എക്സ്പെൻസസും നേരിട്ട് തന്നെ ആരാണ് മീറ്റ് ചെയ്യുന്നത്? ഹെഡ് ഓഫീസാണ് മീറ്റ് ചെയ്യുന്നത്. ഇൻ കേസ് ഇപ്പം എന്തെങ്കിലും പെറ്റി എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബ്രാഞ്ച് മാനേജർ അത് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ കൃത്യസമയത്ത് തന്നെ ആ ക്യാഷ് ആര് കൊടുക്കും? പെറ്റി എക്സ്പെൻസസിൻ്റെ ആ ഒരു എമൗണ്ട് ഈ പിന്നെ ഹെഡ് ഓഫീസിലുള്ള മാനേജർ എന്ത് ചെയ്യുന്നുണ്ട്? അത് കളക്ട് ചെയ്യുന്നുണ്ട് ഹെഡ് ഓഫീസിൻ്റെ അടുത്തുനിന്ന്.
ഓക്കെ. ദെൻ ലാസ്റ്റ് പറയുന്നത് ദേ ഡു നോട്ട് മെയിൻറ്റെയിൻ അക്കൗണ്ട്സ്. അവർ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ദേ മെയിൻറ്റെയിൻ സം മെമ്മോറാണ്ടം റെക്കോർഡ്സ് സച്ച് ആസ് ക്യാഷ് ബുക്ക്, സ്റ്റോക്ക് രജിസ്റ്റർ, സെയിൽസ് ബുക്ക്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്സ് എക്സെട്ര. സാധാരണ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രണ്ട് ബുക്ക്സാണ്, ഒന്ന് ക്യാഷ് ബുക്കും അതേപോലെ തന്നെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും. പിന്നെ അഡീഷണൽ ആയിട്ട് വന്നാൽ ഒരു സെയിൽസ് ബുക്കോ സ്റ്റോക്ക് രജിസ്റ്ററോ വരും, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാം അക്കൗണ്ട്സും കീപ്പ് ചെയ്യുന്ന ആര് തന്നെയാണ്? ഹെഡ് ഓഫീസ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. അതായത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൽ എങ്ങനെയാണ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി പറയാനുള്ളത്.